എറണാകുളം കണ്ടെയ്നർ റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. തെരുവുനായ കുറുകെ ചാടിയതാണ് അപകടത്തിന് കാരണം. എം കെ ഷുക്കൂർ ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, ഇത് എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? സമൃദ്ധി, രാവിലെ 8 മണിക്കാണ് ഈ അപകടമുണ്ടായത്. കളമശ്ശേരി എറണാകുളം കണ്ടെയ്നർ റോഡിലെ മൂലമ്പിള്ളി കോതാട് വെച്ചാണ് അപകടം. സാമാന്യം വേഗതയിൽ വന്ന ബൈക്കിന് മുന്നിൽ നായ ചാടിയതാണ് അപകടത്തിന് കാരണം. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് അധികം വൈകാതെ തന്നെ മരിച്ചു. ഈ മേഖലയിൽ വലിയ തോതിൽ മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ടുണ്ട്. എറണാകുളത്തെ മാലിന്യ സംസ്കരണം വലിയ പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ തെരുവ് നായകളുടെ ശല്യവും ഈ ഭാഗത്ത് കൂടുകയാണ്. അതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ നടന്ന അപകടം. ശരി, എം കെ ഷുക്കൂറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ സഹായം തേടി മലയാളി വനിതാ കായിക താരം. തൃശൂർ സ്വദേശിയായ രാജ്യാന്തര ട്രിപ്പിൾ ജമ്പ് താരം എൻ വി ഷീനിയുടെ കായിക ജീവിതമാണ് യോഗ്യത നേടിയിട്ടും പണമില്ലാതെ അനിശ്ചിതത്വത്തിലാകുന്നത്. രണ്ടായിരത്തി 2017 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ജേതാവാണ് ഷീന. ഇപ്പോൾ ദേശീയ സീനിയർ മീറ്റിൽ ട്രിപ്പിൾ ജമ്പിലെ സുവർണ നേട്ടത്തോടെയാണ് ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് ഷീന യോഗ്യത നേടിയത്. ഇപ്പൊ കഴിഞ്ഞ വർഷം നാഷണൽ ഗെയിംസ് ആയിരുന്നു, പിന്നെ ഒരു തിരിച്ചു വരവെന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ. അപ്പൊ അതിനുശേഷം ഒരു നല്ല എന്റെ ഒരു പേഴ്സണൽ ബെസ്റ്റ് കോമ്പറ്റീഷൻ ബെസ്റ്റ് ലെവലിലേക്ക് പെർഫോം ചെയ്തിട്ട് തിരിച്ചു ക്വാളിഫൈ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ഒരു കായിക സ്കീമിലും ഉൾപ്പെടാത്ത ഷീനയ്ക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ എൽ ഡി ക്ലർക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛവേതനം കൊണ്ടുവേണം പരിശീലനത്തിനൊപ്പം ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ. കായിക ഉപകരണങ്ങളും മസാജിങ്ങും ഭക്ഷണവും അടക്കം വലിയ ചെലവാണ് ചൈനയിലേക്ക് പോകാൻ കൊതിക്കുന്ന ഷീനയ്ക്ക് മുൻപിൽ വെല്ലുവിളിയായുള്ളത്. ഇപ്പൊ കയ്യിലുള്ള ഫിനാൻഷ്യൽ പൈസ അനുസരിച്ചാണ് നമ്മൾ ഓരോ വീക്കിലും മസാജ് എടുക്കാറ്. ഇപ്പൊ കയ്യിലിപ്പോ ഒരു 900 രൂപ എടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീക്ക് പോയി മസാജ് എടുക്കും. ഓൺലൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പുതിയൊരു ഷൂ ഓർഡർ ചെയ്യാറ്. തന്നെ 31 വയസ്സിലും പൂർണ്ണ ഫിറ്റ്നസോടെ പരിശീലനത്തിലാണ് ഷീന. എന്നാൽ തങ്ങൾക്ക് മുന്നിൽ വിലങ്ങുതടിയാകുന്നത് പണം മാത്രമാണെന്ന് പരിശീലകൻ പിൻഡോ മാത്യുവും പറയുന്നു. ഷീന ഒരു സ്കീമുകളിലും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ അവളുടെ സാലറി ാണ് യൂസ് ചെയ്യുന്നത്. സ്പോൺസറോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്നത്. ദേശീയ സീനിയർ മീറ്റിൽ സുവർണ നേട്ടത്തോടെ ഏഷ്യൻ ഗെയിംസിന് യോഗ്യത നേടിയ കായിക താരമാണ് ഇപ്പോൾ ഇങ്ങനെ സഹായം അഭ്യർത്ഥിക്കുന്നത്. ചൈനയിലേക്ക് പോകാൻ കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങളെ നേട്ടങ്ങളാക്കി മാറ്റുന്ന ഷീനയിലൂടെ ഒരു മെഡൽ നേടാൻ കഴിയുന്നത് ഇന്ത്യക്കായിരിക്കും. സാദിഖ് പാറക്കലിനൊപ്പം ഹരിമോഹൻ, മീഡിയ വൺ, തിരുവനന്തപുരം. ഈ ടൂ വീലറുകളിൽ യാത്ര ചെയ്യാൻ ഹെൽമറ്റ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ സാധാരണ കാണാറുണ്ട് അങ്ങനെ പലരും ഒന്നും ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ ഈ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് പോലീസോ മോട്ടോർ വാഹന വകുപ്പോ കണ്ടാൽ പിഴ ഉറപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മലപ്പുറം കൊണ്ടോട്ടി സബ് ആർ ടി ഒ ഓഫീസ് പരിധിയിൽ ഇന്നലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹെൽമറ്റ് ഇല്ലാതെ വന്ന ഒരാൾക്കും പിഴ ലഭിച്ചില്ല. പിന്നെ എന്താണ് ലഭിച്ചതെന്ന് നോക്കാം. ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്രവാഹനങ്ങളുമായി നിരത്തിലിറങ്ങരുത്. ഹെൽമറ്റ് ധരിക്കാതെ കൊണ്ടോട്ടി സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലെത്തിയ എല്ലാവർക്കും പുതിയ ഹെൽമറ്റ് നൽകി. ഇനി ഹെൽമറ്റ് ഇല്ലാതെ പുറത്തിറങ്ങിയാൽ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പും നൽകി. ഹെൽമറ്റ് ധരിച്ച പലരും എം വി ഡി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെയാണ് വാഹനം ഒതുക്കിയത്. ഗുണനിലവാരമില്ലാത്തതും ഐ എസ് എ മുദ്രയില്ലാത്തതുമായ ഹെൽമറ്റുകൾ ഉരുവാങ്ങി ഗുണനിലവാരമുള്ള ഹെൽമറ്റുകൾ നൽകി. ഇപ്പോൾ നമ്മുടെ മേഖലയിൽ ഒരാൾക്കും ഇങ്ങനെ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുന്ന ആൾക്ക് ഹെൽമറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാനോ തലയിൽ ക്ഷതം പറ്റി അവർക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടാകാനോ പാടില്ല എന്നുള്ള വളരെ നിർബന്ധ ബുദ്ധിയാൽ ഞങ്ങൾ വളരെ ശ്രമഫലമായിട്ട് ഞങ്ങൾ റോഡ് സേഫ്റ്റി പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. രക്ഷിതാക്കൾക്കൊപ്പം ഹെൽമറ്റ് ഇല്ലാതെ വന്ന കുട്ടികൾക്ക് പുതുപുത്തൻ കുഞ്ഞു ഹെൽമറ്റുകൾ നൽകി. വിവിധ സംഘടനകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഹെൽമറ്റിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മീഡിയ വൺ, മലപ്പുറം.